നമസ്കാരം. ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെ തീവ്രവാദികളെപ്പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ പകപോക്കൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്നെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് കൂത്താട്ടുകുളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വാർത്തയിലേക്ക്. കേരളത്തിലെ പോലീസിന് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ജയിലടയ്ക്കുവാൻ മാത്രമുള്ള ജയിലുകൾ വേറെ എവിടെയെങ്കിലും കണ്ടെത്തേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ആരെയെങ്കിലും തെരുവിലിട്ട് തല്ലി മറ്റുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം കൽത്തുറുങ്കിലടച്ച് കോൺഗ്രസിൻ്റെ വായ് മൂടിക്കെട്ടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ കേരളത്തിലെ പിണറായി എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ കീഴിൽ വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ പറഞ്ഞതുപോലെ കാലം മാറും, ഭരണം മാറും, ഭരണം മാറിയാലും കാലം മാറിയാലും എന്തായാലും ഇതിനെല്ലാം മറുപടി പറയിക്കുവാനുള്ള ആർജവവും ഉത്തരവാദിത്വവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരമെന്ന് ചടങ്ങുന്നതിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാറിയിരുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കുറിച്ച് റിപ്പോർട്ടർ കൂത്താട്ടുകുളം.